യമ്മി എന്ന പേരോടുകൂടി 2013 ആരംഭിച്ച ഫാറൂഖ് കോളേജിലെ ഭക്ഷണ മാമാങ്കത്തിന് ഇത് നാലാം പോരാണ്. സുലൈമാനി അത് കോഴിക്കോടിൻ്റെ മണ്ണിലാകുമ്പോൾ അതിൻ്റെ രുചി വേറും തന്നെയാണ്. ആ രുചി ഫാറൂഖാബാദിൻ്റെ മണ്ണിലേക്ക് ആവാഹിക്കുകയാണ് ഇന്നിവിടെ. അതെ, സുലൈമാനി 2K17. രുചിയേറും വിഭവങ്ങൾക്ക് പേരുകേട്ട നാടാണ് കോഴിക്കോട്. എണ്ണിയാലൊടുങ്ങാത്ത രുചികളും അതിലുപരി അവയുടെ നിർമ്മാണ കേന്ദ്രങ്ങളുമുള്ള കോഴിക്കോട് മലബാറുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ്. കോഴിക്കോടിൻ്റെ സ്വന്തം ഫാറൂഖ് കോളേജിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുമ്പോൾ തീർച്ചയായും അത് വൈവിധ്യമാർന്ന രുചികളുടെ സംഗമമായിരിക്കും. ഇക്കാര്യം വിളിച്ചോതുന്നതായിരുന്നു ഇത്തവണത്തെ ഫുഡ് ഫെസ്റ്റും. ഫാറൂഖാബാദിൻ്റെ ഭക്ഷണ മാമാങ്കം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൾട്ടിമീഡിയ സ്റ്റാളിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ സ്റ്റാളിൻ്റെയും മുമ്പിലാണ്. ഇവരുടെ എല്ലാം മുഖഭാവം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഇതിനെ വരവേൽക്കുന്നത്. കഴിഞ്ഞ തവണ മത്സ്യവിഭവങ്ങളായിരുന്നു മത്സര ഇനമെങ്കിൽ ഇത്തവണ കേരളത്തിൻ്റെ വഴിയോരങ്ങളിൽ നാം കാണുന്നതും രുചിക്കുന്നതുമായ വിഭവങ്ങളാണ് ഫുഡ് ഫെസ്റ്റിനെ ആകർഷകമാക്കിയത്. കപ്പ ബിരിയാണി, കുത്തുപൊറോട്ട, പുഴുക്ക്, പുട്ട്, തട്ടിൽക്കുട്ടി ദോശ തുടങ്ങി നമ്മുടെ തട്ടുകടകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന എല്ലാ ഭക്ഷണങ്ങളും ഫുഡ് ഫെസ്റ്റിൻ്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. നമ്മുടെ കോളേജിനെയും അതുപോലെ തന്നെ കോളേജിൻ്റെ കോഴിക്കോട് ജില്ലയെയും സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരും അത് കഴിക്കുന്നതിലും വളരെ ഒരു ആസ്വദിച്ചു കഴിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കോഴിക്കോട്. കോഴിക്കോട് നിൽക്കുന്ന ഫാറൂഖ് കോളേജിലും അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒരു ഫുഡ് ഫെസ്റ്റ് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരാശയം അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് സ്ട്രീറ്റ് ഫുഡ്സാണ്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ കേരളത്തിലെ പ്രത്യേകിച്ചിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സുകളാണ് നമ്മൾ വിദ്യാർത്ഥികളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്. മലയാളിയുടെ നേരം പോക്കുകളിൽ ഒഴിവാക്കാനാകാത്ത ഉപ്പിലിട്ടതും കടലയും കപ്പലണ്ടിയും ചോളാപ്പുരിയുമെല്ലാം സ്റ്റാളുകളെ ആകർഷണീയമാക്കി. കോഴിക്കോടൻ ബിരിയാണി മുതൽ ചൈനീസ് മെമോസിൻ്റെ വരെ നീണ്ട നിര സ്റ്റാളുകളിൽ കാണാം. പേരുകൾ കൊണ്ട് ഓരോ സ്റ്റാളുകളും വ്യത്യസ്തമായിരുന്നു. സൂറാട്ടിപ്പ, തോണിക്കടവ്, കോരിയും കയ്യിലും, ചെമ്മന്തി, ജയിലിലെ രുചികൾ, കേക്കോളജി, അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പേരുകൾ. നാല് വർഷമായിട്ട് ഈ ഫുഡ് ഫെസ്റ്റ് കണ്ടു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഫുഡ് ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ എല്ലാ വർഷവും അല്ലെ മുമ്പ് കണ്ടിരുന്നത് ഒന്നുകിൽ നമുക്ക് എരിവുള്ള ഭക്ഷണം മാത്രം കിട്ടുന്നത് അല്ലെങ്കിൽ മധുരമുള്ളത് മാത്രം കിട്ടുന്നത്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ എരിവുള്ളതും മധുരമുള്ളതും ഏത് തരത്തിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളത്. ആദ്യ വർഷം ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ ഏത് തരത്തിലുള്ള ഭക്ഷണവും വിദ്യാർത്ഥികൾക്ക് കൊണ്ടുവരാമായിരുന്നു, പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അതിനുശേഷം ഓരോ തീമായി രണ്ടാമത്തെ വർഷം കപ്പയും മൂന്നാമത്തെ വർഷം മീൻ, ഇപ്പോൾ ഏറ്റവും അവസാനമായി സ്ട്രീറ്റ് ഫുഡ് എന്ന് വെച്ച തീമിലുമാണ് ഇപ്പോൾ പ്രസൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ.പി. ഇമ്പിച്ചിക്കോയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട്ടെ പ്രമുഖ ഹോട്ടൽ വ്യവസായി അനീസ് ആദമാണ് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാർത്ഥികളുടെ നിറ പങ്കാളിത്തവും ഫുഡ് ഫെസ്റ്റിനെ ശ്രദ്ധേയമാക്കി. ഫുഡ് ഫെസ്റ്റിൻ്റെ വിധികർത്താക്കളായ സാബിറാമിസും ഹിംനാമിസും സത്താർ സാറുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം എന്തായിരുന്നു കാര്യങ്ങൾ. സാർ, എന്തെല്ലാമാണ് ഫുഡ് ഫെസ്റ്റിന് വിധി നിർണ്ണയിക്കാനുള്ള ക്രൈറ്റീരിയ? ബേസിക്കലി 5-fold ക്രൈറ്റീരിയ ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, പ്രസൻറ്റേഷൻ അങ്ങനെ ഡിസ്പ്ലേ ചെയ്തത്. പിന്നെ ഒന്നുള്ളത് നമ്പർ ഓഫ് ഐറ്റംസ്, എത്രത്തോളം ഐറ്റംസ് അവർ ഉണ്ടാക്കി കൊണ്ടുവന്നുള്ളു. പിന്നെ ഒന്നുണ്ടായിരുന്നത് അതിൻ്റെ വെറൈറ്റി, ടേസ്റ്റ്. പിന്നെ ഒരെണ്ണം കൂടി
അത് ഹെൽത്തി ആണോ എന്നുള്ളത്. ഒരുപാട് രുചിയേറിയ ഭക്ഷണങ്ങൾ കഴിക്കാനിടയുണ്ടായി, എന്തെല്ലാമാണ് അതിൻ്റെ ഒരു അനുഭവം? ഒരു എല്ലാ സ്റ്റാളിലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നത് പഴയതിൽ വന്നത് കാച്ചിൽ എന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ കാവത്ത് എന്ന് പറയുന്ന ടൈപ്പിൽ, അതുപോലെ ഈന്തിൻ്റെ സാധനങ്ങൾ, അതുപോലെ മധുരക്കിഴങ്ങ്, അതുപോലെ വെറൈറ്റി ആയിട്ട് പിന്നെ പറയാനുള്ളത് നമ്മളെ എന്താ കുത്തു പൊറാട്ട എന്ന് പറയും. ജസ്റ്റ് ലൈവ് കിച്ചണിൽ എന്താ പൊറാട്ട കുത്തി അയച്ചിട്ട് അതിൽ ഓംലേറ്റ് മാറുന്നിട്ടുള്ള സൈപ്പുള്ളത്, അതുപോലെ തന്നെ കപ്പ ബിരിയാണി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പ ബിരിയാണി, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഒരുപാട് 18 സ്റ്റാളിലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ്, ഭയങ്കര ഇതായിരുന്നു. മാം എങ്ങനെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം? പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവർ, നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ജങ്ക് ഫുഡ് രീതിയിലാണോ നമ്മൾ കാണുന്നത്, അതിനകത്ത് അവർ ഹെൽത്തി ഫുഡും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മുരിങ്ങയില ദോശ, അതൊരു എക്സെപ്ഷൻ അനുഭവമായിരുന്നു. ബീട്രൂട്ട്, പിന്നെ ഫ്യൂഷൻ രുചികൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ ഒരു സ്ട്രീറ്റ് ഫുഡിലേക്ക്. ചൈനീസ് രുചികൾ, അതായത് മോമോസ്, പിന്നെ ചൈനീസ് പൊറാട്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു എന്താ പറയുക, ഫുൾ ഹാർട്ടഡ്ലി കോപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. വീണ്ടും ഒരു ഫുഡ് ഫെസ്റ്റിന് തിരശ്ശീല വീഴുമ്പോൾ വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ടും മലബാറിൻ്റെ തനതായ രുചികൾ കൊണ്ടും ഈ ഫുഡ് ഫെസ്റ്റും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇനി കാത്തിരിക്കാം അടുത്ത ഫുഡ് ഫെസ്റ്റിനായി.